ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. നമ്മൾ ഐ എ ആർ ഫിൽറ്ററിൻ്റെ റിയലൈസേഷനാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിലെ സെക്കൻഡ് ടൈപ്പായിട്ടുള്ള ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷനാണ് ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഡയറക്റ്റ് ഫോം വൺ റിയലൈസേഷൻ നമ്മൾ കണ്ടിരുന്നു. അതിനകത്ത് നമ്മളൊരു ഡബ്ല്യു ഓഫ് എൻ എന്ന് പറയുന്ന ടേം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻപുട്ട് എല്ലാം കൂടെ എടുത്തിട്ട് ഡബ്ല്യു ഓഫ് എൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷനും നമ്മളിവിടെ ഒരു ഐ ആർ ഫിൽറ്ററിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മളെടുക്കുകയാണ്. ഈ സെയിം എക്സ്പ്രഷനായിരുന്നു നമ്മൾ ഡയറക്റ്റ് ഫോം വണ്ണിലും എടുത്തത്. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഈ ഇക്വേഷനെ സെഡ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിസ്റ്റം ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ദാറ്റ് ഈസ് എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു, ഇതിനെ സെറ്റ് ട്രാൻസ്ഫോം ചെയ്തിട്ട് വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. സോ ഈ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റ് ഫോം ടുവിൽ നമ്മളിവിടെ ഒരു ചെറിയ ചേഞ്ച് വരുത്തുകയാണ്. അതായത് ലെറ്റ് വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെഡ്, ദിസ് ഈസ് നത്തിങ് ബട്ട് എച്ച് ഓഫ് സെഡ് അല്ലേ. ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റുകയാണ്. ഈ ഒരു ഡബ്ല്യു ഓഫ് ഇസെഡ് എന്ന് പറയുന്ന ടേം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ ഐ എം മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ഇറ്റ് വിത്ത് ഡബ്ല്യു ഓഫ് ഇസെഡ്. സോ ഇക്വേഷൻ എങ്ങനെ മാറും? വൈ ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഓഫ് ഇസെഡ് ഇൻ ടു ഡബ്ല്യു ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ഇസെഡ് ആയിട്ട് മാറുകയാണ്. സോ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ വി ആർ ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു ടു പാർട്സ്. സോ ഈ ഇക്വേഷനിൽ നിന്ന് വൈ ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഓഫ് ഇസെഡ് നമുക്ക് എങ്ങനെ കിട്ടും? വൈ ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ന്യൂമറേറ്റർ സെക്ഷനാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഡബ്ല്യു ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡിനോമിനേറ്റർ സെക്ഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. വൈ ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഓഫ് ഇസെഡിനെ ന്യൂമറേറ്റർ സെക്ഷനായിട്ടും ഡബ്ല്യു ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ഇസെഡിനെ ഡിനോമിനേറ്റർ സെക്ഷനുമായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ ഈ സമ്മേഷൻ കൊടുത്തിട്ട് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ഡബ്ല്യു ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ബി സീറോ ഡബ്ല്യു ഓഫ് ഇസെഡ് പ്ലസ് ബി വൺ സെഡ് റേസ് ടു മൈനസ് വൺ ഡബ്ല്യു ഓഫ് ഇസെഡ് എക്സെട്രാ അപ് ടു ഈ ടേം വരെയാണ് നമുക്ക് വരും. വേ ഇതിനകത്ത് ഈ ഡബ്ല്യു ഓഫ് ഇസെഡ് എന്താണെന്നുള്ളത് നമ്മൾ ഈ ഇക്വേഷൻ നിന്നാണ് കാണുന്നത്. വേർ ഡബ്ല്യു ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഓഫ് ഇസെഡ് ഇവിടെ വരും, ഈ ടേംസ് എല്ലാം ഇങ്ങോട്ട് വരും. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? ഡബ്ല്യു ഓഫ് ഇസെഡ് ഉണ്ട്, അതുമായിട്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ എ വൺ സെഡ് റേസ് ടു മൈനസ് വൺ ഡബ്ല്യു ഓഫ് ഇസെഡ്, എ ടു സെഡ് റേസ് ടു മൈനസ് ടു ഡബ്ല്യു ഓഫ് ഇസെഡ് എക്സെട്രാ അപ് ടു ഈ ടേം വരെ വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഈ എക്സ് ഓഫ് ഇസെഡ് ഇപ്പുറത്ത് വരുന്ന ആണ്. ദിസ് ഇസ് എക്സ് ഓഫ് ഇസെഡ്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡബ്ല്യു ഓഫ് ഇസെഡ് മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. സോ ഡബ്ല്യു ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഈ ടേം അപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും, അതേപോലെ ഈ ടേം അപ്പുറത്ത് വരുമ്പോൾ എല്ലാം മൈനസ് ആയിപ്പോവും. സോ ഇവിടെയുള്ള എക്സ് ഓഫ് ഇസെഡ് മൈനസ് ഈ ഹോൾ ടേമാണ് ഇപ്പുറത്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ദാറ്റ് ഇസ് ഡബ്ല്യു ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് എന്താവും? ഡബ്ല്യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ എക്സ് ഓഫ് എൻ മൈനസ് എ വൺ സെഡ് റേസ് ടു മൈനസ് വൺ ആണ് എന്താ വരിക? ഡബ്ല്യു ഓഫ് എൻ മൈനസ് വൺ, അതുപോലെ ഡബ്ല്യു ഓഫ് എൻ മൈനസ് ടു അപ് ടു ഈ ടേം വരെ നമുക്ക് വരും. ഓക്കെ, സോ ഇത് ചെയ്ത പോലെ തന്നെ ഇതിനെയും നമ്മൾ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ വൈ ഓഫ് എന്നും നമുക്ക് കിട്ടും. സോ വൈ ഓഫ് എന്നും നമുക്ക് കിട്ടി, അതുപോലെ തന്നെ ഡബ്ല്യു ഓഫ് എന്നും നമുക്ക് കിട്ടി. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? റിയലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ ഫിഗറിൽ ചെയ്യുന്ന സമയത്ത് ഈ ഫോമിലാണ് ചെയ്യുക. സോ നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിക്കുക, എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എത്ര ഷിഫ്റ്റിംഗ് വരുന്നുണ്ടോ അതൊക്കെ നമ്മൾ സെൻട്രിൽ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. ഒരൊറ്റ ഷിഫ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ സെൻട്രിൽ കൊടുക്കും. ദെൻ ഈ ലെഫ്റ്റിലേക്ക് വരുന്നതൊക്കെയാണ് ഈ ഡബ്ല്യു ഓഫ് എന്നിൻ്റെ ടേം, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുന്ന ടേംസുകളൊക്കെ ഡബ്ല്യു ഓഫ് എന്നും, ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്ന ഈ ഔട്ട് എന്ന് പറയുന്നത് ഈ ബിയുടെ ടേമാണ്, ദാറ്റ് ഇസ് വൈ ഓഫ് എന്നിൻ്റെ ടേമാണ്. ഓക്കെ, സോ ഡയറക്റ്റ് ഫോം വൺ റിയലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഷിഫ്റ്റിംഗ് നമ്മളിങ്ങനെ സെൻട്രൽ സ്റ്റാക്കായിട്ട് കൊടുക്കും. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ ഡബ്ല്യു ഓഫ് എന്നിൻ്റെ കോയിഫിഷ്യൻസ് എടുക്കും, റൈറ്റിലേക്ക് നമ്മൾ ഈ വൈ ഓഫ് എന്നിൻ്റെ കോയിഫിഷ്യൻസ് എടുക്കും, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ലാസ്റ്റിൽ വൈ ഓഫ് എൻ ആയിട്ട് കിട്ടുകയാണ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഫോം ടു റിയലൈസ് ചെയ്യുന്നത്. സോ ഇതൊന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ലെറ്റ് ഇസ് ഡു എ പ്രോബ്ലം. സോ ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷനാണ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു എക്സ്പ്രഷനാണ്. നമ്മൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ഫോം വണ്ണിലും ചെയ്തിട്ടുണ്ട്. സോ ഇതെങ്ങനെ നമ്മൾ ചെയ്യും? സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ
ഇൻട്രൊഡക്ഷനിൽ കണ്ട പോലെ ഇതിനെ നമ്മൾ രണ്ട് പാർട്ടാക്കി മാറ്റണം. സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോമിലേക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ വൈ ഓഫ് എന്നിൻ്റെ ടേമിലാണ് തന്നിട്ടുള്ളത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ എച്ച് ഓ വിസെറ്റ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സെഡ് ട്രാൻസ്ഫോം കാണണം. സോ ഇതിൻ്റെ സെഡ് ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വൈ ഓഫ് എൻ എന്നുള്ള വൈ ഓഫ് സെഡ് ആവും, ടു ആർ കോസ് ഒമേഗ. ഈ വൈ ഓഫ് എൻ മൈനസ് വൺ എന്നുള്ളത് വൈ ഓഫ് സെഡ് ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് വൺ. ഇവിടെ വൈ ഓഫ് സെഡ് ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് ടു. എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് സെഡ് ആവും, അതുപോലെ എക്സ് ഓഫ് എൻ മൈനസ് വൺ എന്നുള്ളത് എക്സ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് വൺ ആവും. സെഡ് ട്രാൻസ്ഫോം ചെയ്തതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, വൈ ഓഫ് സെഡ് ഒക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. നമുക്ക് എന്താ കാണേണ്ടത്, വൈ ഓഫ് സെഡ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് സെഡ് കാണണം. അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ രണ്ട് വൈ ഓഫ് സെഡിൻ്റെ ടേം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, വൈ ഓഫ് സെഡ് കോമൺ എടുക്കുന്നു. സോ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. എക്സ് ഓഫ് സെഡ് ഇതിന്നും കോമൺ എടുക്കുകയാണ്, ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. സോ ഈ എക്സ് ഓഫ് സെഡിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാമല്ലോ. സോ വൈ ഓഫ് സെഡ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് സെഡ്, ഈ ടേം നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. സോ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ ഇതിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. ഈ ന്യൂമറേറ്റർ ടേം ഇതുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ നമുക്ക് ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈ ഓഫ് സെഡ് ഈസ് ഈക്വൾ ടു ഇങ്ങനെയാണ് വരിക. ഇനി നെക്സ്റ്റ് എന്താണ്, ഡബ്ല്യു ഓഫ് സെഡ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ അടുത്ത ടേം. സോ വൺ ബൈ ഈ ഡിനോമിനേറ്ററിലെ ടേം. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് കിട്ടുക. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടും. നമുക്കിനി എന്താണ് വേണ്ടത്, ഡബ്ല്യു ഓഫ് സെഡ് ഇസ് ഈക്വൾ ടു എന്ന് പറഞ്ഞിട്ട് വേണം. സോ ഇതിനെ ഒന്ന് ഡബ്ല്യു ഓഫ് സെഡ് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. സോ ഈ ഒരു എക്സ്പ്രഷനാണ് കിട്ടുക. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിൻ്റെയും ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം എടുക്കാം. സോ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വൈ ഓഫ് സെഡ് എന്നുള്ള വൈ ഓഫ് എൻ ആവും. ഡബ്ല്യു ഓഫ് എൻ മൈനസ് ആർ കോസ് ഒമേഗ നോട്ട്, ഇവിടെ സെഡ് റേസ് ടു മൈനസ് വൺ ആണ്. സോ ഡബ്ല്യു ഓഫ് എൻ മൈനസ് വൺ വരും. അതേപോലെ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാലോ, ഡബ്ല്യു ഓഫ് എൻ ഇസ് ഈക്വൾ ടു എക്സ് ഓഫ് എൻ പ്ലസ് ടു ആർ കോസ് ഒമേഗ നോട്ട്, ഇവിടെ സെഡ് റേസ് ടു മൈനസ് വൺ ആണ്. സോ എക്സ് ഓഫ് എൻ മൈനസ് വൺ, ഇവിടെ സെഡ് റേസ് ടു മൈനസ് ടു ആണ്. സോ എക്സ് ഓഫ് എൻ മൈനസ് ടു വരും. ഇത് നമുക്കിനി എന്ത് ചെയ്യാം, റിയലൈസ് ചെയ്യാം. സോ ഈ രണ്ട് ഇക്വേഷൻ കിട്ടിയത് നമ്മൾ എങ്ങനെ ചെയ്യും, വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡബ്ല്യു ഓഫ് എൻ ആണ് ചെയ്യേണ്ടത്. സോ ഡബ്ല്യു ഓഫ് എന്ന് വേണ്ടിയിട്ട് ആദ്യം എക്സ് ഓഫ് എൻ നമ്മൾ എടുക്കുന്നു, അതൊരു ആഡറിലേക്ക് കൊടുക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ആഡർ കൊടുത്തിട്ട് ഡബ്ല്യു ഓഫ് എൻ ഇവിടെ കിട്ടുന്നുണ്ട്, അതേപോലെ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടേമാണ് ആദ്യം ചെയ്യേണ്ടത്. എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഒന്ന് ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞു, അടുത്ത എന്താണ് ഈ സെക്കൻഡ് ടേം നമുക്ക് വേണം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സെഡ് റേസ് ടു മൈനസ് വൺ നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ വൺ മോർ ഷിഫ്റ്റിംഗ് ഈസ് ദർ. സോ സെഡ് റേസ് ടു മൈനസ് വൺ ഒന്നുകൂടെ കൊടുക്കുകയാണ്. സോ എക്സ് ഓഫ് എൻ മൈനസ് വൺ നമുക്ക് കിട്ടി, എക്സ് ഓഫ് എൻ മൈനസ് ടു കിട്ടി. സോ എക്സ് ഓഫ് എൻ മൈനസ് വൺ ഇവിടെ നിന്നാണല്ലോ വരിക. സോ അവിടെ നിന്നൊരു ആഡർ കൊടുക്കുക, ജസ്റ്റ് കോഫിഷ്യൻറ്റ് ടു ആർ കോസ് ഒമേഗ നോട്ട് കൊടുക്കുക, അതൊരു ആഡറിനകത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നെക്സ്റ്റ് ടേം എക്സ് ഓഫ് എൻ മൈനസ് ടു ആണ്. സോ എക്സ് ഓഫ് എൻ മൈനസ് ടു നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക, ദെൻ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് മൈനസ് ആർ ആണ്. രണ്ടും കൂടെ ഒരു ആഡറിലേക്ക് കൊടുത്തു, എഗെയിൻ ഈ ആഡറിന് ഔട്ട് എടുത്തിട്ട് ഇതിലേക്ക് കൊടുത്തു. സോ നമുക്ക് ഡബ്ല്യു ഓഫ് എൻ നമ്മളിവിടെ റിയലൈസ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ടാണ് ഈ ഒരു പാർട്ട്. സോ ഇതിൽ നമുക്ക് വരുന്ന എന്താണ്, ഒരു ഷിഫ്റ്റിംഗ് ആണ്. സോ നമുക്ക് ഈ ഷിഫ്റ്റിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആഡർ കൊടുക്കാം, ആൻഡ് കോഫിഷ്യൻറ്റ് മൈനസ് ആർ കോസ് ഒമേഗ നോട്ട് കൊടുക്കാം. രണ്ടും കൂടെ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി, നമുക്ക് ഒരൊറ്റ ഷിഫ്റ്റിങ്ങേ വരുന്നുള്ളൂ. സോ അത് അതേപോലെ കൊടുക്കാം. ഇവിടെ നമുക്ക് സെഡ് റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞ ടേം ഇല്ല, അത് കറക്ഷനാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷൻ ഈ ഒരു ക്വസ്റ്റ്യന് ചെയ്യുന്നത്. സോ ഷിഫ്റ്റിംഗ് എവിടെയൊക്കെ ഉണ്ടോ അത് നമ്മളവിടെ സെൻറ്ററിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഔട്ട് എടുത്തിട്ട് ഓരോന്നിൻ്റെയും ഔട്ട് എടുക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഡബ്ല്യു ഓഫ് എന്നിൻ്റെ ടേംസുകൾ ആഡ് ചെയ്യുക, റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ വൈ ഓഫ് എന്നിൻ്റെ ടേംസുകൾ ആഡ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഫോം ടു റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചർ ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.